ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എല്ലാ സ്നേഹവന്ദനങ്ങളെയും പകലിൽ നേരുന്നു. ഈ പകലിൽ നിങ്ങൾ ശുഭമായും സന്തോഷമായും ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ തൻ്റെ ഇടത്തോടെ അഭിമാനത്തോടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞൊരു കാര്യമാണ് ഈ പകലിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്നത്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു, സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുഗ്രഹിപ്പീൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളു. അതെ, അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ തൻ്റെ ഇടത്തോടെ അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അനേകർക്ക് പിൻപറ്റാവുന്ന മാതൃക ഞാൻ വെച്ചേച്ചു പോകുന്നു. ദൈവത്തിൻ്റെ പൈതലായ ഞാനും നീയും ഈ പകലിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകത്തിൽ നാം മാതൃകയുള്ളവരാണ്. മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്ന നാം മാനസാന്തരത്തിന് യോഗ്യമായ ഫലമാണോ കായ്ക്കുന്നത്? യേശുവിൻ്റെ മരണത്തോട് ഏകീഭവിച്ച നാം, ക്രിസ്തുവിനെ ധരിച്ച നാം, അതെ, ക്രിസ്തു കാണിച്ചു തന്ന മാതൃകയെ പ്രകാരമാണോ നാം പിൻപറ്റുന്നത്? 2 കൊരിന്ത്യ ലേഖനത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും, നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ പത്രമാണ്. അതെ, ലോകത്തിന് വെളിച്ചം കാട്ടിക്കൊടുക്കുന്ന, ലോകത്തിന് ദിശാബോധം കാട്ടിക്കൊടുക്കുന്ന, ലോകത്തിലേക്ക് നല്ല സുവിശേഷം പകർന്നു കൊടുക്കേണ്ട ക്രിസ്തുവിൻ്റെ പത്രങ്ങൾ പലതും ഇന്ന് അതിൻ്റെ ദൗത്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുമ്പോൾ ഈ പകലിൽ ഈ ചെറിയ ചിന്ത നിങ്ങളെ ഒന്ന് എൻകറേജ് ചെയ്യട്ടെ. അതെ, നീ യഥാർത്ഥമായി ക്രിസ്തുവിൻ്റെ പാത പിൻപറ്റുന്നവരാകട്ടെ, ക്രിസ്തുവിൻ്റെ മാതൃക പിൻപറ്റുന്നവരാകട്ടെ. നിന്നെ കണ്ട് അനേകർ പിതാവിനെ മഹത്വപ്പെടുത്തുന്നതെന്ന് പോലെ നിന്നിലുള്ള വെളിച്ചത്തെ കണ്ട് അവർ പിതാവിനെ മഹത്വപ്പെടുത്തുന്ന വചനപ്രകാരം, അതെ, നിന്നിലുള്ള വെളിച്ചത്തെ കണ്ട് അനേകർ ആ ക്രിസ്തുവിങ്കിലേക്ക് തിരിയട്ടെ. നിന്നിലുള്ള മാതൃക കണ്ടിട്ട് അനേകർ ഈ ക്രിസ്തുവിനെ കുറിച്ച് അറിയട്ടെ. പലപ്പോഴും ഇന്ന് നമ്മുടെ ജീവിതങ്ങൾ കണ്ടിട്ട്, ഇന്ന് നമ്മുടെ മാതൃകകൾ കണ്ടിട്ട് പലപ്പോഴും പലരും ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ അത് വിഘാതമായിരിക്കുമ്പോൾ ഈ പകലിൽ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത്, നമ്മെ തന്നെ ഒന്ന് സമ്പൂർണ്ണമായി സമർപ്പിച്ച്, അതെ, ക്രിസ്തു നമുക്ക് കാട്ടിത്തന്ന പാതയിലേക്ക് മടങ്ങി വരുവാൻ ഈ പകലിൽ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. പൗലോസ് പറഞ്ഞതുപോലെ നമുക്കും ഇങ്ങനെ പറയാം, ലോകമേ, നിങ്ങൾ എന്നെ അനുഗ്രഹിപ്പീൻ, എന്നെ അനുകരിപ്പീൻ, അതെ, ഞാൻ അനുകരിക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾ അനുകരിപ്പീൻ. പലപ്പോഴും ലോകത്തിൻ്റെ മുൻപിൽ നമുക്ക് ഇത്രേ പറയാൻ പറ്റത്തുള്ളൂ, എനിക്ക് മാതൃകയില്ല. നിങ്ങൾ എന്നെ നോക്കണ്ട, ക്രിസ്തുവിനെ നോക്കുക. അതെ, നിങ്ങൾക്ക് ക്രിസ്തുവിനെ നോക്കാം. അതേ, തൻ്റെ ഇടത്തോടെ മാതൃകയുള്ള വ്യക്തിയാണോ, നിങ്ങൾക്കും പറയാം, അതെ, ഞാൻ അനുകരിക്കുന്ന ക്രിസ്തുവിനെ നോക്കുക, ക്രിസ്തു കാട്ടിത്തന്ന പാദപ്രകാരം പോകുന്ന എന്നെയും അനുകരിക്കുക. ഈ പകലിൽ നിന്റെ ജീവിതം മാതൃകയുള്ളതായി തീരട്ടെ. നിന്റെ ജീവിതം ലോകത്തിന് ദിശാബോധം പകർന്നു നൽകുന്നതാകട്ടെ. നിന്റെ ജീവിതം സമൂഹത്തിന് പുതിയ വെളിച്ചം പകർന്നു നൽകുന്നതാകട്ടെ. അത് ക്രിസ്തുവിങ്കിലേക്ക് അടുപ്പിക്കുന്നതാകട്ടെ. ഈ പകലിൽ എല്ലാ അനുഗ്രഹാശംസകളും നിങ്ങൾക്ക് നേരുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.